അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, രോഗിയുടെ നോമ്പുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. അതിലൊന്നാമതായി, രോഗികൾക്ക്, പ്രത്യേകിച്ച് ശ്വാസ സംബന്ധമായ അസുഖമുള്ള ആളുകൾക്ക്, ഇൻഹിലർ ഉപയോഗിക്കാൻ പറ്റുമോ? ഇൻഹിലർ ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ നോമ്പ് പ്രതികൂലമായി ബാധിക്കുകയില്ല, നോമ്പ് മുറിയുകയില്ല. കാരണം ഉള്ളിലേക്ക് ആഹാര പദാർത്ഥങ്ങളോ പാനീയങ്ങളോ പോയെങ്കിൽ മാത്രമേ നോമ്പ് മുറിയുകയുള്ളൂ. അപ്പോൾ ഇൻഹിലർ ഉപയോഗിക്കുക വഴി അതുപോലെ ആഹാര പദാർത്ഥങ്ങളോ പാനീയങ്ങളോ ഉള്ളിലേക്ക് പോകാത്ത പക്ഷം അവരുടെ നോമ്പ് മുറിയുന്നതല്ല. രണ്ടാമത്തേത്, എൻഡോസ്കോപ്പി ചെയ്യാൻ പറ്റുമോ എന്നതാണ്. ഇതുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറയുന്നത്, എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ, എൻഡോസ്കോപ്പിയുടെ പ്രത്യേകത അത് നോമ്പ് മുറിച്ചു കളയുമെന്ന അഭിപ്രായമാണ് പ്രബലമായ അഭിപ്രായം. അപ്പോ എളുപ്പത്തിൽ എൻഡോസ്കോപ്പി ഉള്ളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് ചില ദ്രാവകങ്ങൾ ഉപയോഗിക്കും, ചില ജെല്ലു പോലെയുള്ള ദ്രാവകങ്ങൾ ഉപയോഗിക്കാറുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുകയാണ്. ധാരാളം ഡോക്ടർമാർ അങ്ങനെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അല്ലാത്ത പക്ഷം അത് വേദനയുണ്ടാക്കും. അതുകൊണ്ട് ഈ ജെല്ലുകളും അതേപോലെ തന്നെ ക്രീമുകളും പാനീയങ്ങളും ഒക്കെ പുരട്ടിയിട്ടാണ് ഇത് ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത് എന്നാണ്. പാനീയം പോലെയുള്ള വസ്തുക്കൾ, ജെല്ല്, ക്രീം ഇതൊക്കെ. അപ്പോൾ ഇത് ഉള്ളിലേക്ക് ഈ ഉപകരണം എൻഡോസ്കോപ്പി കയറുമ്പോൾ ഈ ജെല്ല് പോലെയുള്ള ദ്രാവക രൂപത്തിലുള്ള പദാർത്ഥങ്ങളും ഉള്ളിലേക്ക് പോകും, പാനീയങ്ങളും ഉള്ളിലേക്ക് പോകും. അതുകൊണ്ട് നോമ്പിനെ പ്രതികൂലമായി ബാധിക്കും. അതുകൊണ്ട് എൻഡോസ്കോപ്പി റമദാനിൻ്റെ പകലിൽ ചെയ്യരുത് എന്ന അഭിപ്രായമാണ്, നോമ്പ് മുറിച്ചു കളയുമെന്ന അഭിപ്രായമാണ് ധാരാളം പണ്ഡിതന്മാരും സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ അനസ്തേഷ്യ ഉപയോഗിക്കുക. മയക്കി കിടത്തേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ അനസ്തേഷ്യ ഡോക്ടർമാർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ രോഗികൾക്ക് അനസ്തേഷ്യ ഉപയോഗിക്കുന്നതിൻ്റെ വിധി എന്താണ്? കുറച്ച് സമയത്തേക്ക് വേണ്ടിയാണെങ്കിൽ അതിൽ തെറ്റില്ല, നോമ്പ് മുറിയുകയില്ല. എന്നാൽ നോമ്പിൻ്റെ സമയം മുഴുവനും അനസ്തേഷ്യ ഉപയോഗിക്കേണ്ടി വന്നാൽ അവർ നോമ്പ് പിടിക്കേണ്ടതില്ല, മറ്റൊരു ദിവസം പിടിച്ചാൽ മതി. കാരണം പണ്ഡിതന്മാർ ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഖാല ഇബ്നു ഖുദാമ ഫിൽ മുഗ്നി, ഇബ്നു ഖുദാമ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ മുഗ്നി എന്ന കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, വമൻ നവാ മിനൽ ലൈലി ഫഅഗ്മി അലൈഹി ഖബ്ല തുലുഉൽ ഫജ്രി ഫലം യഫ്ഖി ഹത്താ ഗറബത്തി ശംസ് ലം യജ്സുഹു സിയാമു ദാലികൽ യൗം. സൂര്യൻ അസ്തമിക്കുന്നത് വരെ ഒരാൾ മയങ്ങിപ്പോയാൽ, മയങ്ങിക്കിടക്കേണ്ടി വന്നാൽ ഫലം യജ്സുഹു സിയാമു ദാലികൽയൗം, ആ ദിവസത്തെ നോമ്പ് എടുക്കാൻ പാടില്ല എന്നാണ്. അനസ്തേഷ്യ കുറച്ച് സമയത്തേക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ കൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ ഒരു ദിവസം നോമ്പിൻ്റെ പകൽ മുഴുവനും, അല്ലെങ്കിൽ നോമ്പിൻ്റെ പകൽ ഏറിയ പങ്കും അനസ്തേഷ്യ ഉപയോഗിക്കേണ്ട സാഹചര്യം വന്നാൽ അവർ ആ ദിവസം നോമ്പ് പിടിക്കരുത്, മറ്റൊരു ദിവസം നോമ്പ് പിടിച്ച് വിട്ടിയാൽ മതി. അതേപോലെ മറ്റൊരു വിഷയമാണ്, കണ്ണിലും മൂക്കിലും ഒക്കെ ചില ആളുകൾക്ക് ചില സമയത്ത് മരുന്ന് ഇറ്റിക്കേണ്ടി വരും. അപ്പോൾ ചെവിയിലും മൂക്കിലും കണ്ണിലൊക്കെ ഇറ്റിച്ചു കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ വിധി? ചെവിയിൽ ഇറ്റിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല, കണ്ണിൽ ഇറ്റിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയില്ല, എന്നാൽ മൂക്കിൽ ഇറ്റിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയും. അതുകൊണ്ടാണ് നോമ്പുമായി ബന്ധപ്പെട്ട് ഒലുവിൻ്റെ വിഷയം പറയുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ബാലിഗു ഫിൽ ഇസ്തിൻശാഖ് ഇല്ലാ അൻ തകൂന സാഇം, നോമ്പുകാരന് അങ്ങേയറ്റം വെള്ളം എത്തിക്കരുത്. അപ്പോൾ മൂക്കിലേക്ക് ഈ ദ്രാവകം പോലത്തെ വെള്ളം പോലെയുള്ള ഈ മരുന്നുകൾ നമ്മളുള്ളിലേക്ക് ഇട്ടാൽ അതുമൂലം നോമ്പിനെ പ്രതികൂലമായി ബാധിക്കുമെന്നാണ് പണ്ഡിതന്മാർ പറയുന്നത്. എന്നാൽ കണ്ണിലും ചെവിയിലും ഈ വിഷയം പ്രശ്നമില്ല, പക്ഷേ മൂക്കിൽ ഈ മരുന്നൊഴിക്കുമ്പോൾ അത് നോമ്പിനെ പ്രതികൂലമായി ബാധിക്കും എന്നാണ്. അതേപോലെ സഹോദരങ്ങളെ, ഇഞ്ചക്ഷൻ എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ഷെയ്ഖ് ഇബ്നു ഉസൈമിൻ റഹ്മഹുമുല്ലാ അദ്ദേഹം പറയുന്നുണ്ട്, അമൽ ഇബ്രത്തു ഗൈറുൽ മഗ്ദിയതി ഫലാ തുഫ്സിദു സിയാം, പോഷണമില്ലാത്ത, പോഷണം നൽകാത്ത രൂപത്തിലുള്ള സൂചി കുത്തൽ, ഇഞ്ചക്ഷൻ എടുക്കൽ, പല തുഫ്സിദുസിയാം, നോമ്പിനെ മുറിച്ച് കളയുകയില്ല. അത് വരീതിലെടുത്താലും ഞരമ്പിലെടുത്താലും പേശിയിലെടുത്താലും, ലിഅന്നഹ ലൈസത് അക്കലം വലാ ശർബൻ, അത് അന്നപാനീയവുമായി ബന്ധപ്പെട്ട വിഷയമല്ല. അതുകൊണ്ട് തന്നെ ഇഞ്ചക്ഷൻ എടുക്കുന്ന കൊണ്ട് നോമ്പ് മുറിയില്ല. എന്നാൽ തഗ്ദിയത്തിന് വേണ്ടി ഇഞ്ചക്ഷൻ എടുത്താൽ, പോഷണത്തിന് വേണ്ടി, ഇപ്പോൾ ഗ്ലൂക്കോസ് കയറ്റിയാൽ, അത് ശരീരത്തിന് പോഷണം ലഭിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്താൽ നോമ്പ് മുറിയും. അല്ലാത്ത ഇഞ്ചക്ഷനുകൾ, ഇപ്പോൾ കൊറോണയുടെ വാക്സിൻ നമ്മളെടുത്തു, പെട്ടെന്നൊരു സെപ്റ്റിക്കിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കേണ്ടി വന്നു, ഇങ്ങനെ എടുക്കുന്നത് കൊണ്ട് ഇൻസുലിൻ എടുക്കേണ്ടി വന്നു, നോമ്പ് മുറിയില്ല. പക്ഷേ ശരീരത്തിന് ഉന്മേഷം കിട്ടാൻ വേണ്ടി എന്തെങ്കിലും ഇഞ്ചക്ഷൻ ചെയ്താൽ നോമ്പ് മുറിയും. ഇതാണ് രോഗികളുമായി ബന്ധപ്പെട്ട് ചുരുക്കി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.